ഇടുക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ പാലപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. ഈ പാലപ്പം റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 3.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചരിയാണിത്. നന്നായിട്ട് കുതിർന്നതിന് ശേഷമാണ് നമ്മൾ അപ്പത്തിന് എടുക്കാനായിട്ടുള്ളത്. അപ്പം അതാത് ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ 1 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ 1 തേങ്ങയുടെ പാല് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലാണ് നമ്മളിത് റെഡിയാക്കേണ്ടത്. അപ്പം ഞാനിവിടെ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 1/2 കപ്പ് തേങ്ങയും കൂടി വേണം ഇതിൻ്റെ ചേർക്കാനായിട്ട്. അപ്പോൾ അതാ തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ ആ ബ്ലാക്ക് ഭാഗമൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ വൈറ്റ് പോർഷൻ മാത്രം ചിരണ്ടി എടുക്കാനായിട്ട് നോക്കുക. എങ്കിലാണ് നമ്മളുടെ പാലപ്പത്തിന് കളറ് കറക്റ്റ് കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്, എങ്കിലും ഞാനതൊന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ ഈസ്റ്റിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്നും 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് റെഡിയായി കുതിർന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോക്ക് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈസ്റ്റ് ഇവിടെ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമുള്ളത് കപ്പി കാച്ചാൻ ആവശ്യമായ മാവ് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിൽ നിന്നും 1/2 കപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അതിലേക്ക് ഞാനിവിടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് അരയ്ക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ മാവ് കൊണ്ടാണ് നമ്മൾ കപ്പി കാച്ചുന്നത്. ദാ ഇതുപോലെ അരച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അരിമാവ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 1 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് നന്നായിട്ട് കപ്പി കാച്ചാനായിട്ട് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ മറക്കാതെ ക്രമമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കപ്പി അങ്ങോട്ട് കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് അപ്പം കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ദാ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കപ്പി കാച്ചാനായിട്ട് റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം എടുത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കപ്പി കാച്ചുന്നത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മളുടെ അപ്പവും കറക്റ്റായി വരത്തില്ല. അതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കുന്നുണ്ട്. ദാ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കി പച്ചരി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്ന അരിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട്. അപ്പം ആദ്യം കപ്പി കാച്ചാനായിട്ട് മാത്രമാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ബാക്കി അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് വീണ്ടും നമ്മളുടെ തേങ്ങാപ്പാലിൽ തന്നെ ഇതും നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് അരഞ്ഞു വരണം. അപ്പം നമ്മളുടെ പാലപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ ഈ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് പോകുന്ന രീതിയിൽ തന്നെ അരച്ച് റെഡിയാക്കി എടുക്കുക. അതായത് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ
ഇപ്പം നമ്മളുടെ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന കപ്പിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കപ്പി കാച്ചിയിട്ട് ഇതുപോലെ ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താലും മതിയാകും. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ നമുക്കൊന്ന് മിക്സായി കിട്ടും. പക്ഷേ ഇനി നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് അതൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. പിന്നെ ഞാനിട്ടിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഈ ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ അളവും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എനിക്ക് പഞ്ചസാരയുടെ മധുരം അത്ര ഇഷ്ടമല്ല അപ്പത്തിന്, അതുകൊണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇതായതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതായതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് നമ്മൾ ആദ്യം അരച്ച മാവിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് നമ്മളുടെ ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ദാ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ദാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നൈറ്റാണ് അരച്ച് വയ്ക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാനിവിടെ ഉപ്പും കൂടി ചേർത്താണ് മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം നന്നായിട്ട് പുളിച്ച് റെഡിയായിട്ട് വരും. ഞാനിവിടെ ഓവർ നൈറ്റ് വയ്ക്കുന്നുണ്ട്. രാവിലെയാണ് അപ്പം ചുടാനായിട്ട് റെഡിയാക്കുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പം ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ വലിയ പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി മോർണിംഗ് നോക്കാം. അപ്പം നമ്മളുടെ മാവ് ഇവിടെ നല്ല പൊളിച്ച് റെഡിയായിട്ട് വന്നിരിപ്പുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പാലപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ദോശക്കല്ലിൽ നമുക്ക് സാധാരണ അപ്പം ചുടുന്ന പോലെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായ ഒരു പാലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. തുടർന്ന് വന്ന് വീഡിയോസൊക്കെ കാണുവാൻ ശ്രമിക്കുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.